ഹലോ, ഇന്നാ നിൽക്കുന്നത്? എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, എന്ത് ട്രീറ്റ്മെൻറ്റ് ആണോ എന്ന് പറഞ്ഞുതരുമോ പറഞ്ഞു. കുറേ പേരെ ചോദിക്കുന്നു, ഞാൻ കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തു, എന്നാലും കുറേ പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. എൻ്റെ ഹെയറിൽ ഞാൻ ഇതുവരെയായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. ഇപ്പം അടുത്താണ് ഞാൻ കളർ ചെയ്തത്, പക്ഷേ കളർ ചെയ്തപ്പോഴും പോലും ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോഴേ ചെയ്യണ്ടാവുള്ളൂ. ഇതുവരെയായിട്ട് എൻ്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഹെയർ ഇങ്ങനെ സിൽക്കി ആയിട്ട് കിടക്കുന്നതാണ് എങ്ങനെയാണെന്നുള്ള കുറേ പേര് ചോദിച്ചേക്കുന്നത്. മുൻപേ അങ്ങനെയാണ് എൻ്റെ ഹെയർ, അതായത് കുറെ കാലമായിട്ട് എൻ്റെ ഹെയർ ഇങ്ങനെ ഇനിയാണ്, സിൽക്കി സ്മൂത്തി ആയിട്ട് കിടക്കുന്ന ഹെയറാണ് കേട്ടോ. അപ്പോൾ അതെന്താ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഹെയർ ജനിച്ചപ്പോൾ തൊട്ട് എങ്ങനെയായിരിക്കാം അതായിരിക്കും കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും ഒന്നും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലും ഷാമ്പും കണ്ടീഷണറും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓയിൽ വന്നിട്ട് കാച്ചി എണ്ണയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇന്ന ഓയിൽ വേണം, ഈ ഓയിൽ ഞാൻ തേക്കും അങ്ങനെയൊന്നും ഇല്ല, ഞാൻ എല്ലാ ഓയിലും തേക്കും. ഷാമ്പു ആൻഡ് കണ്ടീഷണർ വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഒണിയൻ്റെ ഷാമ്പും ഒണിയൻ്റെ കണ്ടീഷണറും ആണ് കേട്ടോ തേക്കണത്. അതിപ്പോൾ ഒരു മൂന്നാല് മാസത്തേക്കാണ് എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, ആ സമയത്താണ് ഞാൻ ഇത് മേടിച്ചത്. ഇപ്പം എനിക്ക് നല്ല കൊഴിച്ചിൽ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കാര്യമായിട്ട് ഫുള്ളായിട്ട് കുറഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് കുറവുണ്ട് മുടി കൊഴിയണേന്. അപ്പോൾ പിന്നെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇന്ന് ഷാമ്പുവും കണ്ടീഷണറും ഇട്ട് കുളിച്ച കാരണമാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ മുടി ഇങ്ങനെ. ഞാൻ സ്ട്രെയിറ്റ്നറൊന്നും യൂസ് ചെയ്യണില്ല, എൻ്റെ സ്ട്രെയിറ്റ്നറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ സ്ട്രെയിറ്റ്നറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം നല്ല ഹീറ്റല്ലേ ഹെയറിന്. അപ്പോൾ എല്ലാത്തേക്കും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പിന്നെ ഈ തുമ്പത്ത് മാത്രം അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാറുള്ളൂ. എൻ്റെ ഹെയർ ഇങ്ങനെ തന്നെയാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ കിടക്കും. ചില സമയത്ത് അടിഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയതായിട്ടൊരു കേളിങ് ഉണ്ടാവും, അല്ലാണ്ട് എൻ്റെ ഹെയർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെന്തായിരുന്നു, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ട്രീറ്റ്മെൻ്റ് ആണ്, എന്തെങ്കിലും പറഞ്ഞു തരുമോ, ടിപ്പ് എന്തെങ്കിലും. എനിക്ക് അങ്ങനെ ടിപ്പ് പറഞ്ഞുതരാം അറിയില്ല, കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഹെയറിൽ. ഞാൻ ഒരു മാസം കൂടും, ഒരു മാസത്തിൽ അങ്ങോട്ട് ഹെന്ന ഇടും ഞാൻ തലയിൽ. പിന്നെ എഗ്ഗിൻ്റെ പാക്ക് അപ്ലൈ ചെയ്യാറുണ്ട്, മാസത്തിൽ ഒരു വട്ടം എഗ്ഗിൻ്റെ പാക്കും ഒരു വട്ടം ഹെന്നയും ഇടാറുണ്ട് കേട്ടോ. അത്രയും ഞാൻ ഹെയറിന് അങ്ങനെ ചെയ്യാറില്ല, വേറെ ഒന്നും എക്സ്ട്ര ആയിട്ട് ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇത് കുറേ പേര് കമൻറ്റ് ചെയ്ത് കാരണമാണ് ഞാൻ ഇതിനെ റിപ്ലൈ തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.